പുതുതായി ഭവന വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ ഭവന വായ്പ എടുത്തിട്ടുള്ളവർക്കും ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിന്റെ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നതാണ്. വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക. ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം. ബിസിനസ് രംഗത്തെയും ധനകാര്യ മേഖലയിലെയും ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും പുറമെ വിവിധ നിക്ഷേപ പദ്ധതികളെ കുറിച്ചുമുള്ള വിശദാംശങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഭവന വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഇതെന്ന് പറയാം. കാരണം രാജ്യത്തെ വിവിധ ബാങ്കുകൾ ഭവന വായ്പയുടെ പലിശ നിരക്കുകൾ കുത്തനെ കുറച്ചിരിക്കുന്ന ഒരു സമയമാണിത്. SBI, ICICI ബാങ്ക്, കോട്ടക് മഹീന്ദ്ര, HDFC തുടങ്ങിയ ബാങ്കുകളെല്ലാം തന്നെ ഭവന വായ്പയുടെ പലിശ നിരക്കുകൾ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഈ ബാങ്കുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് 6.65% മുതൽ 6.75% വരെ പലിശ നിരക്കിന് ഭവന വായ്പ ലഭിക്കുന്നതാണ്. ഈ മാസം മുതൽ, അതായത് 2021 മാർച്ച് മുതലാണ് പുതുക്കിയ ഈ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. പുതുതായി ഭവന വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല നേരത്തെ ഭവന വായ്പ എടുത്തിട്ടുള്ളവർക്കും പുതുക്കിയ പലിശ നിരക്കിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അതേസമയം പുതുതായി വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇതിനൊരു നിർണായകമായ ഘടകമാണ്. ഉയർന്ന ക്രെഡിറ്റ് റേറ്റിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറഞ്ഞ പലിശ നിരക്കിൽ ഭവന വായ്പ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണെന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് റേറ്റിംഗിനെ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കൂടി കാണുക. ഭവന വായ്പയുടെ പലിശ നിരക്ക് ഇപ്പോൾ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് 6.65% പോലും ഭവന വായ്പ ലഭിക്കുന്നതാണ്. കൂടാതെ മിക്ക ബാങ്കുകളും പ്രോസസിംഗ് ഫീയിൽ ഉൾപ്പെടെ വിവിധ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പുതുതായി ഭവന വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച അവസരമാണ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. പുതുതായി ഭവന വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു അവസരം ലഭിക്കുന്നത്. എന്നാൽ നേരത്തെ വായ്പ എടുത്തിട്ടുള്ളവർക്കും ഈ ഒരു ആനുകൂല്യം തീർച്ചയായിട്ടും ലഭിക്കും. കാരണം നിങ്ങൾ ഫ്ലോട്ടിംഗ് റേറ്റിലാണ് ഭവന വായ്പ എടുത്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും പുതിയ നിരക്കിലേക്ക് നിങ്ങളുടെ ഭവന വായ്പ പലിശ നിരക്ക് മാറുന്നതാണ്. ഇക്കാര്യം നിങ്ങൾക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കാം. ഭവന വായ്പയ്ക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കുകൾ ഓഫർ ചെയ്യുന്ന ഏതാനും ചില ബാങ്കുകളുടെ പലിശ നിരക്കുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക. സ്ക്രീനിൽ കാണുന്ന പോലെ കോട്ടക് മഹീന്ദ്ര ബാങ്കാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഭവന വായ്പ ഓഫർ ചെയ്യുന്നത്. 6.65% കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പലിശ നിരക്ക്. അതേസമയം SBI 6.70% ഭവന വായ്പ ഓഫർ ചെയ്യുന്നുണ്ട്. 75 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ 6.70% ലഭിക്കുന്നതാണ്. കൂടാതെ ഭവന വായ്പകൾക്കുള്ള പ്രോസസിംഗ് ഫീ SBI സൗജന്യമാക്കിയിട്ടുണ്ട്. ഈ ഒരു ആനുകൂല്യം 2021 മാർച്ച് 31 വരെ മാത്രമാണ് പ്രോസസിംഗ് ഫീയിലുള്ള ഇളവ് SBI ഓഫർ ചെയ്തിട്ടുള്ളത്. ICICI ബാങ്കിന്റെ പലിശ നിരക്ക് 6.70%. HDFC ബാങ്കിന്റെ ഭവന വായ്പകൾക്കുള്ള പലിശ നിരക്ക് 6.75%. 75 ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പകൾ 6.75% നമുക്ക് നേടാനാകും. ബാങ്ക് ഓഫ് ബറോഡയുടെ ഭവന വായ്പ 6.85% ലഭിക്കും. കാനറ ബാങ്കിന്റെ ഭവന വായ്പ 6.90% ലഭിക്കും. ഇവയ്ക്ക് പുറമെ അനേകം ബാങ്കുകൾ അവരുടെ ഭവന വായ്പ പലിശ നിരക്കുകൾ വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഭവന വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിന്റെ ഭവന വായ്പ പലിശ നിരക്ക് എത്രയാണെന്ന് പരിശോധിക്കുക. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് ഓഫർ ചെയ്യുന്ന ബാങ്കുകളിലേക്ക് അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഭവന വായ്പയുടെ പലിശ ഭാരം കുറഞ്ഞിരിക്കുകയുള്ളൂ. കുറഞ്ഞ പലിശ നിരക്കിന് ഭവന വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ ഇവയാണ്. അതിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ആണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ 800-900 ഇടയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ഭവന വായ്പ ലഭിക്കുന്നതാണ്. അതേസമയം കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഭവന വായ്പയുടെ പലിശ നിരക്ക് ഉയർത്താൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ വായ്പാ പലിശ നിരക്ക് ബാങ്കുകൾ ഉയർത്തുന്നതാണ്. സ്ത്രീകളുടെ പേരിൽ അനുവദിക്കുന്ന ഭവന വായ്പയ്ക്ക് 0.5% പലിശ ഇളവ് മിക്ക ബാങ്കുകളും ഓഫർ ചെയ്യുന്നുണ്ട്. അതിനാൽ സ്ത്രീകളുടെ പേരിൽ ഭവന വായ്പയ്ക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ പലിശ നിരക്കിൽ വീണ്ടും കുറവ് വരുത്താൻ സാധിക്കും. കൂടാതെ ജോയിന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ, അതായത് ഭർത്താവും ഭാര്യയും ഒരുമിച്ചാണ് ഭവന വായ്പയ്ക്ക് അപേക്ഷ നൽകുന്നതെങ്കിൽ അതിൽ ഭാര്യ പ്രൈമറി ആപ്ലിക്കന്റ് ആയിരിക്കുകയും ചെയ്താൽ ഭവന വായ്പയുടെ പലിശ നിരക്ക് ഇതുപോലെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള ഭവന വായ്പ അപേക്ഷകൾക്കും ബാങ്കുകൾ പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദാഹരണമായി SBIയുടെ യോനോ ആപ്പ് വഴിയുള്ള ഭവന വായ്പ അപേക്ഷകൾക്ക് പ്രത്യേക ഇളവ് SBI പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ ഇത്തരം ഇളവുകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എപ്പോഴും ഭവന വായ്പയിൽ ഇത്തരം ഇളവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ പലിശ ബാധ്യത വളരെയേറെ കുറയ്ക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭവന വായ്പയുടെ പലിശ നിരക്കുകൾ ഇപ്പോൾ വളരെയേറെ താഴ്ന്നു കഴിഞ്ഞു. ഏതാണ്ട് ഒരു 10 കാലത്തിനിടയ്ക്കുള്ള ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിനാലാണ് ഭവന വായ്പ എടുക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു സമയം ഇതാണെന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.